എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹം ലോക പ്ലാൻ ബാ ഹം ലോക അഹമ്മദാബാദ് ജാ രേ ഹെ ഓർ ഹമാരേ സാത്ത് സാരേ ഫ്രണ്ട്സ് ഭീ ഹെ ജോ കാഫി ഖുശ് ദിഖ് രേ ഹെ. യേ ദേഖിയേ സാരേ ഫ്രണ്ട്സ് അഭി തോ ഫിലാൽ ഖാനേ മേ ബിജി ഹെ, കുഛ് ദേർ കേ ബാദ് ഫിർ യേ സോനേ മേ ബിജി ഹോ ജായേംഗേ. സോ സാജൻ, ഫസ്റ്റ് ഔർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വിൽ ബി അഹമ്മദാബാദ്, റൈറ്റ്? യെസ് യെസ്. ഓക്കേ, സോ ടുമോറോ ഓൺലി വി ജായേംഗേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഘുംനേ കേ ലിയേ. ഹാ, ഉസ്കേ ബാരേ മേ കാഫി സുനാ ഭീ ഹെ. സഞ്ജു, ചപ്പാത്തി ഇസ് റോൾഡ് ഇൻ ടിഷ്യൂ പേപ്പർ ടു ഗെറ്റ് ഹിന്ദി ഹൈ ഹിന്ദി നാമേ ഇംഗ്ലീഷ് വേർഡ്സ് ഹൈ യാ ഫിർ ഹിന്ദി ശബ്ദ ഏക ഇംഗ്ലീഷ് ശബ്ദ एक ही इंग्लिश है दो हिंदी है. अच्छा अच्छा, और हीरो कौन है? अभी चल सलमान खान. बता देगा सलमान खान कौन है? अच्छा अच्छा, एक था टाइगर. टाइगर टाइगर जिंदा है. ആ, ഞങ്ങൾ ഇവിടെ റൂമിലെത്തി, ഞങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ട്, അഹമ്മദാബാദിലാണ് ഇപ്പോൾ. ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങൾ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്ന മൊധേര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നോക്ക്, എൻ്റെ കൂടെ അനുശ്രീ ഉണ്ട്, എൻ്റെ കൂടെ മധു ഉണ്ട്. ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിന് ശേഷമായിരിക്കും മൊധേര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ സൺ ടെമ്പിളാണ് കാണാൻ പോകുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം, ഞാനെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ദോക്ലയാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് ദോക്ല. ഗുജറാത്തികളുടെ തനതായ ഭക്ഷണമാണ്. അപ്പം എന്തായാലും അവരുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ തന്നെ തനതായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഒരു സുഖം പ്രത്യേകമാണല്ലോ. അപ്പം നമുക്ക് നോക്കാം. സൂപ്പർ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും മിസ്സാക്കരുത്, അത്രയും സൂപ്പറായിരുന്നു. നമ്മളിപ്പോൾ മൊധേരയിലുള്ള സൺ ടെമ്പിളിലെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, എൻ്റെ അമ്മ എന്തൊരു വർക്കാണിത്. എന്തായാലും ഞാൻ ഇവിടെയൊക്കെ നടന്ന് കുറേയൊക്കെ ഞാൻ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് കുറേ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സൺ ടെമ്പിൾ. നിങ്ങൾ ഗുജറാത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടുന്ന കാഴ്ചകളിലൊന്നാണ് മൊധേരയിലുള്ള സൺ ടെമ്പിൾ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതാ ഇവിടെ ഒരു തടാകമുണ്ട്, നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ചുറ്റും എന്താണ്, ഒരുപാട് കലാസൃഷ്ടികളുണ്ട്, മനുഷ്യൻ്റെ കലാസൃഷ്ടികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വല്ലാത്ത സൃഷ്ടിയാണ് കേട്ടോ. അയ്യോ, ഒന്നും പറയാനായിട്ടില്ല. ഇതുപോലെ ഒന്നൊക്കെ ഇനിയും റീക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1026-27 കാലത്ത് കിങ് ഭീമ വൺ ആണ് പുഷ്പാവതി നദിയുടെ തീരത്ത് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും വർഷമായിട്ടും അതിപ്പോഴും അത് നമുക്ക് തരുന്ന, അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷവും, മനുഷ്യൻ്റെ ആ അത്രയും സമയം, എത്ര സമയം എടുത്തിട്ടായിരിക്കും ഇവരിതൊക്കെ ചെയ്തേക്കുന്നത് അല്ലേ. ഓരോ തൂണുകളിലും ഓരോ ലൈക്ക് ഓരോ സ്ഥലത്ത് നമുക്കത് കാണാൻ പറ്റും. ഫുൾ ഇത് വർക്ക് ചെയ്തേക്കാണ്. അയ്യോ, ഭയങ്കരം തന്നെ.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായെന്ന് ചോദിച്ചാൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന സൂര്യഭഗവാന്റെ തലയിൽ ഒരു വജ്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും സൂര്യൻ്റെ ആദ്യത്തെ കിരണം, ആദ്യത്തെ രശ്മി ഈ വജ്രത്തിൽ വന്ന് വീഴുകയും പിന്നീട് ഈ ക്ഷേത്രവും ഇതിൻ്റെ പ്രദേശവും എല്ലാം സൂര്യഭ്രഭയാൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമായിരുന്നു. ഇതായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം 2014 യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ സൺ ടെമ്പിൾ. ഇവിടേക്ക് നിന്ന് ഞങ്ങൾ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ആട്ടോ കിട്ടിയത്. ബിക്കോസ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു ഫോട്ടോസൊക്കെ കാണാനായിട്ടും ഒക്കെ. ഞങ്ങൾ ഇപ്പോൾ സൺ ടെമ്പിളൊക്കെ കണ്ടു. കണ്ടിട്ട് ഇനി പറ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പം ലഞ്ച് കഴിച്ചിട്ടില്ല, പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. മഴയൊക്കെ ആണെങ്കിൽ മഴയൊക്കെ നനഞ്ഞ് സൺ ടെമ്പിളിലൊക്കെ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത് അവിടേക്ക് കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പോകുന്നത് പട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഹിസ്റ്റോറിക്കലി ഫേമസ് ആയിട്ടൊരു പ്ലേസ് ആണ്. ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത്. ഇതൊരു ഗുജറാത്തി റെസ്റ്റോറൻ്റ് ആണ്. ഗുജറാത്തി താലിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കുറേയധികം കറികളും ഒക്കെ ആയിട്ടൊരു ഗുജറാത്തി താലിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റാണി കി വാവ്. ഗുജറാത്തിലെ പാടനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വെൽ അല്ലെങ്കിൽ പടവ് കിണറാണ് റാണി കി വാവ്. ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ള ഒരു കാഴ്ച. ഇതിന് ഏകദേശം 4 നിലകളുണ്ട്. ഇതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു സൃഷ്ടി തന്നെയാണ് കേട്ടോ ഈ റാണി കി വാവ്. 2014 യുനെസ്കോ ഈ ചരിത്ര നിർമ്മിതിയെ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, ഇത് ഇത് ഭയങ്കര ഒരു കലാസൃഷ്ടിയാണ്. എന്താ നമുക്ക് ഇതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിരവധി കൊത്തുപണികളുണ്ട്. ഈ ഒരു സൃഷ്ടിക്ക് ഏകദേശം 64 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും 27 മീറ്റർ ആഴവുമുണ്ടെന്നാണ് പറയുന്നത്. നോക്ക് കൊത്തുപണികളൊക്കെ നോക്കൂ. ശരിക്കും പടവ് കിണറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രശസ്തവുമാണ് റാണി കി വാവ്. ചരിത്രത്തിൽ പറയുന്നത് സോലംകി രാജവംശത്തിൻ്റെയോ ചാലുക്യ രാജവംശത്തിൻ്റെയോ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടത് ആയിരിക്കാം എന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ 100 രൂപ നോട്ടുണ്ടല്ലോ, പുതിയ 100 രൂപയുടെ നോട്ടിൽ ഈ റാണി കി വാവ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഗുജറാത്തിലൂടെ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ്. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു രസമുണ്ടായിരുന്നു കേട്ടോ പുതിയ ദേശത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ടും പുതിയ സ്ഥലങ്ങൾ കാണാൻ, പുതിയ ആൾക്കാരെ കാണാനായിട്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ കാണാനായിട്ട്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഒക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. തിരിച്ച് ഞങ്ങളിപ്പം അഹമ്മദാബാദ് സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പം ഈ അഹമ്മദാബാദ് സിറ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് സുൽത്താൻ അഹമ്മദ് ഷാ ആണ്. അപ്പോൾ അദ്ദേഹം 15th century പണി കഴിപ്പിച്ച ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്കിൻ്റെ പേരാണ് ജുമാ മസ്ജിദ് അല്ലെങ്കിൽ ജാമി മസ്ജിദ്. അതും കൂടെ നമ്മൾ കവർ ചെയ്യാനായിട്ട്
ഓർക്കെയാണ്. അപ്പൊ ഇതാണ് ജുമാ മസ്ജിദ്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കുളം കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ കൈകളൊക്കെ കഴുകി ശുദ്ധിയായിട്ട് വേണം നമ്മൾ മോസ്കിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് പോകാനേ തോന്നില്ല, ഇവിടെ ഞങ്ങൾ എത്ര സമയം ചെലവഴിച്ചു എന്നറിയത്തില്ല, അത്രയും സമാധാനമായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇസ്ലാമിക് മോസ്കാണ്. പക്ഷേ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അഹമ്മദാബാദ് ആർക്കിടെക്ചറാണ്. കാരണം ഇതിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജെയിൻ ടച്ചാണ്, ജെയിൻ ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിമ്പൽ. അത് എന്താ പറയുക, അതൊരു ജെയിൻ ടച്ചാണ് കാണിക്കുന്നത്. അപ്പം സാധാരണ ഇസ്ലാമിക് വിശ്വാസം അനുസരിച്ച് മോസ്കുകളിൽ എനിമൽസിനോ ഹ്യൂമൻസിനോ അല്ലെങ്കിൽ പ്ലാന്റേഷൻ അങ്ങനത്തെ ഒരു സിമ്പിൾസും അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ ട്രീ ഓഫ് ലൈഫ് ഉണ്ട്. അത് ഹിന്ദു ജെയിൻ ബുദ്ധിസ്റ്റിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ളതാണ്. ഇവിടുത്തെ ഡോമൊക്കെ ആണെങ്കിൽ ശരി, ഇതൊരു ഹിന്ദു ടച്ചാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ 15th century ഇദ്ദേഹം ഒരു ലിബറൽ സുൽത്താൻ ആയിരുന്നു. അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ചുകൂടെ എന്താ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലം ഇവിടെ തന്നെ പണി കഴിപ്പിച്ച് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല. ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സമയങ്ങളിൽ ഒന്നാണ് ഇതും ദാൽ ദർവാജ മാർക്കറ്റും. എൻ്റെ ദൈവമേ, എത്ര ഏക്കർ, ഇത് എത്ര ഏക്കറാന്ന് പോലും എനിക്കറിയില്ല. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ മാർക്കറ്റ് ഇരിക്കുന്നത്. ചീപ്പസ്റ്റ് മാർക്കറ്റാണ്, എല്ലാം കിട്ടും നിങ്ങൾക്ക് ഇവിടെ. എന്ത്, ഞാൻ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു കൂട്ടിയെന്ന്. ഞങ്ങളെല്ലാവരും സൂപ്പറായിട്ട് ഷോപ്പിംഗ് ചെയ്തു. നല്ല ക്വാളിറ്റി ഉള്ള സാധനവും എല്ലാ വില കുറവിലും നമുക്കിവിടെ കിട്ടും. എനിക്കൊന്ന്, ഞാൻ മുംബൈയിൽ കുലാബ ചേംബൂർ കുറേ സിറ്റികളിൽ കുറേ മാർക്കറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും സൂപ്പറായിട്ടുള്ള മാർക്കറ്റ് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ വന്നിട്ട് പാനിപ്പൂരി, എല്ലാ ഫ്ലേവറുള്ള പാനിപ്പൂരിയാണ്, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ജസ്റ്റ് എന്ത് പറയുക, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന സാധനങ്ങളൊക്കെ കണ്ട് വാങ്ങിച്ച് പോകുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. എൻ്റെ കർത്താവേ അല്ല, ഒരിക്കലും അല്ല, ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ, എനിക്ക് അത്രയൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മടുത്തു, അയ്യോ എനിക്ക് ഇനിയും അടുത്ത ദിവസത്തെ വീഡിയോ കിടക്കുകയാണ്, അത് ഞാൻ പാർട്ട് 2 ആയിട്ട് വല്ല അപ്ലോഡ് ചെയ്തോളാം. ഇപ്പം തന്നെ ടയേർഡായി. പക്ഷെ എന്നാലും ഒരു രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ചിൽഡ് ആയിട്ട് ഇങ്ങനെ നടക്കുക. ഗേൾസ്, നിങ്ങളെല്ലാവരുമൊക്കെ എന്നെ ഈ വീഡിയോസൊക്കെ ഏതെങ്കിലും ഗേൾസൊക്കെ കാണുന്നുണ്ട്, ചുമ്മാ ഇങ്ങനെ ട്രാവൽ ചെയ്യട്ടോ. ഇന്ത്യയിലൊക്കെ, ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. സോ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇതാ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് ഇരുട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ അഹമ്മദാബാദ് മെയിൻ സിറ്റിയിലാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ബിരിയാണി ടേസ്റ്റ് അല്ലെങ്കിൽ സാധനം ഞാൻ കൊല്ലും. സാധനമാണ് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത്. അവിടെ ചെന്നാൽ നല്ല സൂപ്പർ ബിരിയാണി കിട്ടുന്നത്. അപ്പം അതെന്തായാലും കഴിഞ്ഞ് നോക്കാം. ട്രൈ കരോ സാജൻ. ഓക്കെ, നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെയൊക്കെ റൂമുകളിലേക്കൊക്കെ പോവുകയാണ്. നാളെ ഒരു ദിവസം കൂടെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ ടീം. സൂപ്പർ ടീമായിരുന്നു കേട്ടോ, അടിപൊളി ടീമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ.